ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷും മലയാളവും കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ രണ്ടിൻ്റെയും വൊക്കാബുലറി കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു സെഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡെയിലി ഇതേപോലെ ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും വൊക്കാബുലറി മിക്സ് ചെയ്തിട്ട് ചെയ്യുക കേട്ടോ. അതേപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻസിൽ ഓളും കൂടെ കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. ആയി തന്നെ നമുക്ക് മലയാളം വെച്ച് തുടങ്ങാം. മലയാളത്തിലെ ഒറ്റപ്പദം വെച്ച് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അച്ഛൻ്റെ അച്ഛൻ എന്താ പറയുക? പിതാമഹൻ. അച്ഛൻ്റെ അച്ഛൻ പിതാമഹൻ, പിതാവ്. ഓക്കെ, അതൊക്കെ വെച്ചിട്ട് ആലോചിക്കുക. പിതാമഹൻ. അച്ഛൻ്റെ അമ്മ പിതാമഹി. അച്ഛൻ്റെ അമ്മ പിതാമഹി. അമ്മയുടെ അച്ഛൻ എന്താ? അമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് മാതാവ് അല്ലേ. അമ്മയുടെ അച്ഛൻ മാതാമഹൻ. അമ്മയുടെ അമ്മ മാതാമഹി. അച്ഛൻ്റെ അച്ഛൻ പിതാമഹൻ, അച്ഛൻ്റെ അമ്മ പിതാമഹി, അമ്മയുടെ അച്ഛൻ മാതാമഹൻ, അമ്മയുടെ അമ്മ മാതാമഹി. അടുത്ത് നോക്കാം, ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ അച്ഛൻ. അതിനെന്താ നമ്മൾ പറയുക? അശ്വശ്വരൻ എന്ന് പറയും കേട്ടോ, അശ്വശ്വരൻ. അപ്പോൾ അശ്വശ്വരൻ എന്താ? ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ ഭാര്യയുടെയോ അച്ഛനാണ്. അപ്പോൾ ഭർത്താവിൻ്റെ അച്ഛനോ അല്ലെങ്കിൽ ഭാര്യയുടെ അച്ഛനൊക്കെ ഒരു ശൂരനാണെന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അശ്വശ്വരനാണ് കേട്ടോ, അശ്വശ്വരൻ. ഇനി ഭർത്താവിൻ്റെയോ ഭാര്യയുടെ അമ്മ എന്താ പറയുക? ശ്വശ്രു ആണ്. ഭർത്താവിൻ്റെയോ ഭാര്യയുടെ അമ്മ എന്താ പറയുക? ശ്വശ്രു. അപ്പോൾ ഭർത്താവിൻ്റെ അമ്മ നമ്മളെങ്ങനെ ശുശ്രൂഷിക്കുന്ന ആളാണെന്നൊക്കെ വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യാം, ശ്വശ്രു കേട്ടോ. ഇനി സഹോദരിയുടെ ഭർത്താവിന് എന്താ പറയുക? സ്യാലൻ. ഓക്കെ, സഹോദരിയുടെ ഭർത്താവ് സ്യാലൻ. അപ്പോൾ ശല്യക്കാരൻ എന്നുള്ള രീതിയിൽ ആലോചിക്കുക കേട്ടോ. സഹോദരിയുടെ ഭർത്താവ് ഭയങ്കര ശല്യക്കാരനാണ്, സ്യാലൻ. അപ്പോൾ ഇതൊന്നും കൂടെ നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ദേ മിഥുനത്തിലെ ഇന്നസെൻറ്റിനെ ഓർത്താൽ മതി കേട്ടോ. അപ്പോൾ സഹോദരിയുടെ ഭർത്താവ് ശല്യക്കാരൻ, സ്യാലൻ എന്നുള്ള രീതിയിൽ ഓർക്കാം. സഹോദരിയുടെ മകൻ ഭാഗിനേയൻ. സഹോദരിയുടെ മകളിനെന്താ പറയുക? ഭാഗിനേയി. സഹോദരിയുടെ മകൻ ഭാഗിനേയനും സഹോദരിയുടെ മകള് ഭാഗിനേയി. അപ്പോൾ സഹോദരിയുടെ മകൻ ഭയങ്കര ഭാഗ്യം ചെയ്തിട്ടുള്ള ആളാണെന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാം, ഭയങ്കര ഭാഗ്യം ചെയ്തിട്ടുള്ളതാണ്. കാരണം സഹോദരൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വാങ്ങിച്ചാൽ കൊടുക്കുമല്ലോ. അപ്പോൾ സഹോദരിയുടെ മകനും മകളും ഭാഗ്യം വെച്ചിട്ടുണ്ട് കേട്ടോ. ഭാഗിനേയനും സഹോദരിയുടെ മകള് ഭാഗിനേയി. അടുത്ത് നോക്കാം, മകൻ്റെ ഭാര്യ. മകൻ്റെ ഭാര്യനെ എന്താ പറയുക? സ്നുഷ എന്നാണ് കേട്ടോ. മകൻ്റെ ഭാര്യ സ്നുഷ. അപ്പം മകൻ്റെ ഭാര്യയുടെ പേര് ഉഷയാണെന്നോ അങ്ങനെയൊക്കെ ഒന്ന് ആലോചിക്കാം. മകൻ്റെ ഭാര്യ സ്നുഷ. മകളുടെ ഭർത്താവ്. മകളുടെ ഭർത്താവ് ജാമാതാവ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മകളുടെ ഭർത്താവ് ജാമാതാവ്. അപ്പോൾ പലരും ഈ മാതാവ് എന്നൊക്കെ കാണുമ്പോൾ പെണ്ണാന്ന് വിചാരിക്കും, പക്ഷെ അങ്ങനെയല്ല കേട്ടോ. മകളുടെ ഭർത്താവിന് എന്താ പറയുക? ജാമാതാവ്. അപ്പോൾ തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. അതായത് മകളുടെ ഭർത്താവ് വീട്ടിലെത്തുമ്പോൾ ലേറ്റ് ആവും, കാരണം ഭയങ്കര ട്രാഫിക് ജാം ആയിരുന്നു. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ജാം എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ജാമാതാവ്. ഇനി മകൻ്റെ മകൻ പൗത്രൻ. മകൻ്റെ മകൻ പൗത്രൻ. മകൻ്റെ മകളിനെന്താ പറയുക? പൗത്രി. മകൻ്റെ ഭാര്യ സ്നുഷ, മകളുടെ ഭർത്താവ് ജാമാതാവ്, മകൻ്റെ മകൻ പൗത്രൻ, മകൻ്റെ മകള് പൗത്രി. ഇനി മകളുടെ മകനും മകളുടെ മകളുമാണ് കേട്ടോ. മകളുടെ മകൻ ദൗഹിത്രൻ. മകളുടെ മകൻ ദൗഹിത്രൻ. മകളുടെ മകള് ദൗഹിത്രി. മകളുടെ മകൻ ദൗഹിത്രൻ. മകളുടെ മകള് ദൗഹിത്രി. സുമിത്രയുടെ മകൻ സൗമിത്രി കേട്ടോ. സുമിത്രയുടെ മകൻ സൗമിത്രി. ദ്രോണരുടെ മകൻ ദ്രൗണി. ദ്രോണരുടെ മകൻ ദ്രൗണിയാണ്. സുമിത്രയുടെ മകൻ സൗമിത്രി. ദ്രുപദന്റെ പുത്രി. ദ്രുപദന്റെ പുത്രീന് എന്താ പറയുക? ദ്രൗപദിയാണ്. ദ്രൗപദി എന്ന് പറഞ്ഞാൽ പാഞ്ചാലി അല്ലേ. അഞ്ച് പതിമാരുള്ള നമ്മുടെ പാഞ്ചാലിയാണ് ദ്രുപദന്റെ പുത്രി. അപ്പോൾ ഒന്നുകൂടെ പറയാം, മകൻ്റെ ഭാര്യ സ്നുഷ, മകളുടെ ഭർത്താവ് ജാമാതാവ്, മകൻ്റെ മകള് പൗത്രി, മകളുടെ മകൻ ദൗഹിത്രൻ, മകളുടെ മകള് ദൗഹിത്രി, സുമിത്രയുടെ മകൻ സൗമിത്രി, ദ്രോണരുടെ മകൻ ദ്രൗണി, ദ്രുപദന്റെ പുത്രി ദ്രൗപദി. അടുത്ത് നമുക്ക് ഇംഗ്ലീഷിലെ കുറച്ച് ഇഡിയംസ് വേഗം നോക്കാം കേട്ടോ. കോൾ ഇറ്റ് എ ഡേ എന്ന് പറഞ്ഞാൽ എന്താ? കോൾ ഇറ്റ് എ ഡേ. സ്റ്റോപ്പ് വർക്കിംഗ്, നമ്മുടെ ജോലി എല്ലാം തീർന്നു കഴിയുമ്പോഴാണ് നമ്മളതൊരു ദിവസം എന്നുള്ള രീതിയിൽ പറയുക. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. കോൾ ഇറ്റ് എ ഡേ മീൻസ് സ്റ്റോപ്പ് വർക്കിംഗ്. അടുത്ത് ഹാൻഡ് ആൻഡ് ഗ്ലൗ എന്ന് പറഞ്ഞാൽ വെരി ഇൻറ്റിമേറ്റ് ആണ് കേട്ടോ. നമ്മുടെ കയ്യിൽ തന്നെയല്ലേ നമ്മൾ ഗ്ലൗസ് ഇടുന്നത്. അപ്പോൾ ഹാൻഡും ഗ്ലൗവും ഭയങ്കര ഇൻറ്റിമേറ്റ് എന്നുള്ള രീതിയിൽ ആലോചിക്കാം, വെരി ഇൻറ്റിമേറ്റ് ആണ്. അടുത്തത് എ ലീപ്പ് ഇൻ ദ ഡാർക്ക്. എ ലീപ്പ് ഇൻ ദ ഡാർക്ക് ഇഡിയമാണ്. വേഗം പറഞ്ഞോളൂ ആൻസർ. സ്റ്റെപ്പ് ടേക്കൺ വിത്തൗട്ട് നോയിങ് ഇറ്റ്സ് റിസൾട്ട്. അതായത് നമ്മൾ രാത്രിയൊക്കെ ഡാർക്കിലൊക്കെ നമ്മളൊരു ലീപ്പ് വയ്ക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ടൊന്നും അറിയില്ലായിരിക്കും, പക്ഷേ നമ്മളൊരു ഒരു എന്താ പറയുക, ഒരു സ്റ്റെപ്പ് എടുക്കുകയാണ്. അപ്പോൾ സ്റ്റെപ്പ് ടേക്കൺ വിത്തൗട്ട് നോയിങ് ഇറ്റ്സ് റിസൾട്ട്സ്. അടുത്ത് ബ്രേക്ക് എ ലെഗ്. ബ്രേക്ക് എ ലെഗിൻ്റെ എന്താ വരിക ആൻസർ? ബെസ്റ്റ് വിഷസ് ആണ് കേട്ടോ. ബെസ്റ്റ് വിഷസ് നേരെയാണ് ബ്രേക്ക് എ ലെഗ്, അല്ലാണ്ട് കാലോടിച്ച് വരാനല്ല കേട്ടോ, ബെസ്റ്റ് വിഷസ് ആണ്. പ്ലേയിങ് ടു ദി ഗാലറിയുടെ കറസ്പോണ്ടിങ് ആയിട്ട് എന്താ വരിക? ബിഹേവ് ഇൻ ആൻ എക്സാജറേറ്റഡ് വേ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മൾ ഈ ഗാലറിയിലൊക്കെ കളിക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഉള്ള കഴിവിനേക്കാളും കുറച്ചും കൂടെ ഒക്കെ ഒന്ന് കാണിച്ച് കളിക്കാനൊക്കെ നമ്മൾ ശ്രമിക്കില്ലേ. അപ്പോൾ ബിഹേവ് ഇൻ ആൻ എക്സാജറേറ്റഡ് വേ ആണ് കേട്ടോ, കൈയടിക്കൊക്കെ വേണ്ടിയിട്ട് കളിക്കുക. ബിഹേവ് ഇൻ ആൻ എക്സാജറേറ്റഡ് വേ. അടുത്തത് ഡോഗ് ഡേയ്സ്. ഡോഗ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഹോട്ടസ്റ്റ് പീരീഡ് ഓഫ് ദി ഇയർ.
ഒരു വർഷത്തെ ഏറ്റവും ഹോട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു പീരീഡ്, അതിനാണ് നമ്മൾ ഡോഗ് ഡേയ്സ് എന്ന് പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് മലയാളം കുറച്ച് ഇംഗ്ലീഷും പഠിച്ചു. അപ്പോൾ ഇതേപോലെയുള്ള ക്ലാസ് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കമൻസ് അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ഡെയിലി ഇതേപോലെ ഇംഗ്ലീഷും മലയാളം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടൊക്കെ വൊക്കാബുലറി സെഷൻ വയ്ക്കാം. കാരണം ഒറ്റയ്ക്ക് ഇരുന്ന് വൊക്കാബുലറി പഠിക്കാമെന്ന് പറഞ്ഞാൽ പലർക്കും മടിയുള്ളൊരു കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്കായിട്ടുള്ള ഒരു ചോദ്യം കൂടെ ഉണ്ട്. സഹോദരിയുടെ ഭർത്താവ് എന്താ പറയുക, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. സഹോദരിയുടെ ഭർത്താവ്, എല്ലാവരും കമൻറ്റ് ചെയ്യണേ, സഹോദരിയുടെ ഭർത്താവ്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇത്രയും നേരം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ബൈ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് ഓളും കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.